ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ടീമിൽ സഞ്ജു സാംസൺ ഇല്ല. 15 അംഗ ടീമിൽ കെ എൽ രാഹുൽ ഇടം പിടിച്ചു. വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ ലോകകപ്പ് ടീമായിരിക്കുന്നു ഇന്ത്യക്ക്, പക്ഷേ കേരളത്തിന് സന്തോഷിക്കാൻ സഞ്ജു സാംസന്റെ സാന്നിധ്യമില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് ആരൊക്കെ ടീമിലുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടോ? മലയാളികൾ ഏറ്റവും ആകാംക്ഷ എടുത്തു നോക്കിക്കൊണ്ടിരുന്നത് സഞ്ജു വി സാംസന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഏഷ്യാകപ്പ്, ഇപ്പോൾ നടക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സഞ്ജു വി സാംസനെ ഒരു സ്റ്റാൻഡ് ബൈ പ്ലെയറായി നിലനിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ഇപ്പോൾ നടക്കുന്ന ചടങ്ങിൽ രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചീഫ് സെലക്ടർ അജിത് അഗർക്കറും ചേർന്നാണ് 15 അംഗ ടീമിനെ പ്രഖ്യാപിച്ചത്. ഈ 15 അംഗ ടീമിനെ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യൻ ടീം ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് 7 സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാർ, 4 ഓൾറൗണ്ടർമാർ, 4 സ്പെഷ്യലിസ്റ്റ് ബോളർമാർ, ഇത്തരത്തിലാണ് ടീം സെലക്ഷനിലേക്ക് പോയിരിക്കുന്നത്. സ്വാഭാവികമായും വിക്കറ്റ് കീപ്പർ ആരെന്നുള്ള ചോദ്യത്തിന് സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാരായ രണ്ടുപേർ, ഒന്ന് കെ എൽ രാഹുൽ, ഇഷാൻ കിഷൻ, ഇവർ രണ്ടുപേരും തന്നെയാണ് വിക്കറ്റ് കീപ്പർ എന്നുള്ള പോസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു വി സാംസന് അവസരമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഗതി. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ലോകകപ്പ് നടക്കുന്നു, പക്ഷേ മലയാളി താരത്തിന് നേരിയ വ്യത്യാസത്തിൽ സ്ഥാനം നഷ്ടമാവുകയാണ്. രോഹിത് ശർമ്മ ടീം പ്രഖ്യാപന വേളയിൽ പറഞ്ഞത് ഈ ടീമിലേക്കുള്ള ആളുകളെ ഉൾപ്പെടുത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചു, പക്ഷേ ടീമിൽ അവസരം ലഭിക്കാതെ പോയവരിൽ ഓർത്ത് ദുഃഖമുണ്ട്, പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, ഏറ്റവും മികച്ച 15 അംഗ സംഘത്തെയാണ് തെരഞ്ഞെടുത്തത് എന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞത്. ഇനി ടീം ലൈനപ്പ് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ സ്വാഭാവികമായും. സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാരെ പിന്നീട് ടീമിലുള്ളത് ശുഭമാൻ ഗില്ലുണ്ട്, വിരാട് കോഹ്ലിയുണ്ട്, ശ്രേയസ് അയ്യറുണ്ട്, കെ എൽ രാഹുൽ, ഒപ്പം ഇഷാൻ കിഷൻ. ശ്രേയസ് അയ്യരും 4 നമ്പർ ബാറ്ററായി തുടരുമെന്ന് ഉറപ്പായി. കെ എൽ രാഹുലിന്റെ മടങ്ങി വരവാണ് ഏറ്റവും ശ്രദ്ധേയം. പരിക്കേറ്റ കെ എൽ രാഹുലിന് ഏഷ്യാകപ്പിലെ ആദ്യ 2 മത്സരങ്ങൾ നഷ്ടമായിരുന്നു. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കെ എൽ രാഹുൽ ടീമിനൊപ്പം ചേരുന്നത്. ഇനി ഇഷാൻ കിഷൻ തുടർച്ചയായിട്ടുള്ള അർദ്ധ സെഞ്ചുറികളുമായി മികച്ച ഫോമിൽ നിൽക്കുന്ന ഇഷാൻ കിഷനെ തഴയുകയും സാധ്യമായിരുന്നില്ല ഇന്ത്യൻ സെലക്ടർമാർക്ക്. ഈ രണ്ട് കാര്യങ്ങളാണ് സഞ്ജു വി സാംസണിന് ടീമിലേക്കുള്ള സ്ഥാനം ലഭിക്കാതെ പോകുന്നത്. രാഹുലിന്റെ മടങ്ങി വരവ്, ഒപ്പം ഇഷാൻ കിഷന്റെ മികച്ച ഫോം. ഇനി മറ്റൊരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ സൂര്യകുമാർ യാദവിനും അവസരം നൽകിയിട്ടുണ്ട്. ഓൾറൗണ്ടർമാരെ ടീമിലുള്ളത് ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, ഷാർദുൽ താക്കൂർ എന്നിവരാണ്. സ്പെഷ്യലിസ്റ്റ് ബോളർമാരായി ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്. ഇങ്ങനെയാണ് ടീം സെലക്ഷൻ. ഇനി സഞ്ജു വി സാംസണിനൊപ്പം തന്നെ തിലക് വർമ്മ, ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ച തിലക് വർമ്മയ്ക്ക് സ്ഥാനമില്ല. ഒപ്പം പേസ് ബോളർ തസിത് കൃഷ്ണയ്ക്കും ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോകുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കരുതിയിരുന്ന 3 യുവതാരങ്ങൾക്ക് ടീമിൽ, ലോകകപ്പ് ടീമിൽ ഇടം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ലോകകപ്പിൽ. ആ ലോകകപ്പിലെ ആ പോരാട്ടത്തിൽ ഇന്ത്യ ഒരുങ്ങുമ്പോൾ 15 അംഗ സംഘത്തെയാണ് പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 28 ടീം പ്രഖ്യാപനത്തിലുള്ള അവസാന തീയതി. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ കാണാം. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാർ.